എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. അതിനാവശ്യമായിട്ട് നമ്മൾ ചിക്കൻ നാലാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കഴുത്തൊഴിവാക്കിയിട്ട്. ഇത് ചിക്കൻ്റെ കഴുത്ത് ഒഴിവാക്കിയിട്ടുള്ള നാല് പീസാണ്. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോണത് രണ്ട് സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് മാരിനേഷൻ വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള മസാലയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാ ചിക്കൻ പീസും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞ ചിക്കൻ നമുക്കൊരു അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് മാരിനേഷൻ എന്താണെന്ന് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ സെക്കൻഡ് മാരിനേഷൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സെക്കൻഡ് മാരിനേഷൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ചാട്ട് മസാല, തന്തൂർ മസാല, പെരിഞ്ചീരം പൊടിച്ചത്, ഗരം മസാല, കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് തൈരൂടി ചേർത്ത് കൊടുക്കും. ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മെത്തും കൂടി ചേർത്ത് നമ്മൾ മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കും. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒന്നോ രണ്ടോ മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ചിക്കൻ ഗ്രിൽ ചെയ്യാനായിട്ടുള്ള കനല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കനൽ കെട്ടുപോകാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നമുക്ക് ഡ്രയർ ഒന്ന് വീശി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫാൻ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി. ചിക്കൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ വെച്ചു കൊടുക്കാം. ഗ്രില്ലിക്കൻ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു ട്രൈയിലേക്ക് മാറ്റാം.